ഹലോ വെൽക്കം ബാക്ക് പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഒരു ഈവനിങ് സ്നാക്കിൻ്റേതാണ് റവയും മുട്ടയും മൈദയും പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കുന്ന ഒരു സിമ്പിൾ ഈവനിംഗ് സ്നാക്കാണിത് സ്വീറ്റ് സ്നാക്കാണ് നമുക്കിതിൻ്റെ റെസിപ്പി നോക്കാം ആദ്യം ഒരു ബൗളിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കണം നമുക്കിതിനെ ഇതിലേക്ക് രണ്ട് കോഴിമുട്ടയും അതിനുമായിട്ടുള്ള അളവുകളുമാണ് പറയുന്നത് കേട്ടോ അപ്പോൾ രണ്ട് കോഴിമുട്ട പൊട്ടിച്ച് ചേർത്തിട്ട് ഇത് നമുക്ക് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ അതിനോടൊപ്പം തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർക്കണം കേട്ടോ പഞ്ചസാരയുടെ അളവ് ഏകദേശം അരക്കപ്പോളം അരക്കപ്പൊക്കെ നല്ല മധുരമായിരിക്കും അതുകൊണ്ട് കുറച്ചെടുത്താൽ മതി അരക്കപ്പ് ഞാനിവിടെ പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട് അത് മുഴുവനായിട്ടും ചേർത്തിട്ടില്ല ഇത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക പഞ്ചസാര നല്ലതുപോലെ അലിഞ്ഞ് വരുന്നവരെ നന്നായി ഇത് പതറിഞ്ഞ് വരുന്നത് വരെ നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കുക നിങ്ങളിൽ പൊടിച്ച പഞ്ചസാര ഉണ്ടെങ്കിൽ ചേർത്തോളൂ ഇനി ഞാനിപ്പോൾ ചേർത്ത് അര അര ടീസ്പൂൺ നമ്മുടെ ഏലക്കായ പൊടിച്ചതാണ് ഇനി കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം പിന്നെ ഒരു നുള്ളു ഉപ്പൊന്ന് ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിതിലേക്ക് ഒരു കാൽ കപ്പ് റവ ചേർത്ത് കൊടുക്കുക റവ കാൽ കപ്പ് ചേർത്താൽ മതി അതിൽ കൂടുതൽ വേണ്ട വീണ്ടും മിക്സ് ചെയ്ത് ചെയ്ത് കൊടുക്കണം അത് അടുത്തായിട്ട് ഇതിലേക്ക് മൈദയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു മുട്ടയുടെയും പഞ്ചസാരയുടെയും നനവിൽ തന്നെ എത്ര ചേർക്കാൻ പറ്റുമോ അത്രയും ചേർത്തിട്ട് നമ്മൾ മൈദ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് പാല് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കറക്റ്റ് ഈ ഒരു നനവിൽ തന്നെയാണ് മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതേ മൈദ ചേർക്കുന്നുണ്ട് മൈദ കറക്റ്റ് അളവില്ല നമുക്ക് തിക്കായിട്ടുള്ളൊരു ബാറ്റർ കിട്ടുന്നവരെ നമുക്ക് എന്താണ് സ്പൂണിൽ കോരി എടുക്കുന്ന സമയത്ത് വിട്ട് കിട്ടണം അതാണ് അതിൻ്റെ പരുവം അത്രയും പരുവാവുന്നവരെ നമ്മൾ മൈദ മിക്സ് ചെയ്ത് കൊടുക്കുക ഏകദേശം മുക്കാൽ കപ്പോളം മൈദ ചേർക്കുമ്പോൾ തന്നെ കറക്റ്റായിട്ട് കിട്ടും അപ്പം അതിയെ മിക്സ് ചെയ്ത് കൊടുക്കുക ദൈപ്പ് ലൂസായിട്ടിരിക്കുന്നത് ഇതിനേക്കാളും തിക്കായിട്ട് വേണം അതുകൊണ്ട് നമുക്ക് വീണ്ടും മൈദ ചേർത്ത് കൊടുക്കാം ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ചേർത്താൽ മതി ഇല്ലെങ്കിൽ നമുക്ക് അളവ് തെറ്റിപ്പോകും ഇപ്പോൾ കുറച്ചും കൂടി തിക്കായിട്ടുണ്ട് ഒരല്പം കൂടി മൈദ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതേ ഇപ്പോഴാണ് കറക്റ്റായിട്ട് വന്നത് ഇതേ കണ്ടോ ഇത് നമ്മുടെ ഇതെങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് നോക്കുകയെന്ന് വെച്ചാൽ നമ്മൾ സ്പൂൺ കൊണ്ട് വേണം എടുക്കാനായിട്ട് നമ്മളിത് എണ്ണയിൽ പൊരിച്ചെടുക്കുന്നതാണ് അപ്പോൾ സ്പൂണിൽ നമ്മളിങ്ങനെ കോരി എടുക്കുമ്പോഴത്തേനും ഇതിങ്ങനെ വിട്ട് കിട്ടണം അതാണ് അതിൻ്റെ പാകം എന്ന് പറയുന്നത് ഇത് ഏതുപോലെ കോരിയെടുക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് വിട്ട് കിട്ടണം ഇനി നമുക്കിത് വറുത്തെടുക്കാം അതിനായിട്ട് എണ്ണ തലയ്ക്കാനായിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ നല്ലതുപോലെ ചൂടായി വരണം എന്നിട്ട് ഇട്ട് കൊടുത്താൽ മതി എണ്ണ ചൂടായതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെക്കണം കേട്ടോ എന്നിട്ട് ഇതുപോലെ സ്പൂണിൽ കോരി എടുത്തിട്ട് ഇട്ട് കൊടുക്കുക ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും മാത്രമല്ല ഇത് നല്ലതുപോലെ പൊങ്ങി വരികയും ചെയ്യും നമ്മൾ മുട്ടയിലല്ലേ ഇത് മിക്സ് ചെയ്തെടുത്തത് അതുകൊണ്ട് തന്നെ നല്ലതുപോലെ ഇത് പൊങ്ങി വരും അപ്പോൾ ഇതേ ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക ഫ്ലെയിം കുറച്ച് വെക്കണം ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും ലോ ഫ്ലെയിമിൽ കത്തിച്ചാൽ മതി അതായത് നല്ലോണം എണ്ണ ചൂടായതിനു ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക രണ്ട് സൈഡ് മറിച്ചിട്ട് നല്ലതുപോലെ വേവിച്ചെടുക്കുക അപ്പോൾ ദേ നമ്മൾ വറുത്തെടുത്ത് കഴിഞ്ഞു അപ്പോൾ എളുപ്പത്തിലുള്ള ടേസ്റ്റി ആയിട്ടുള്ളതുമായ ഈ സ്നാക്ക് നിങ്ങളും തയ്യാറാക്കി നോക്കുക നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് കിട്ടും ഇതിന് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക താങ്ക് യു ബായ്